ഹായ് അസ്സലാമു അലൈക്കും ഹൗ ആർ യു ഫൈൻ ഞാനിപ്പോൾ ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ കാരണം നമുക്കറിയാമല്ലോ ഇന്ത്യയിൽ ടിക്ടോക്ക് ബാൻഡായ കാരണം അതിനെക്കുറിച്ച് രണ്ട് വർത്തമാനം പറയാൻ വേണ്ടി എനിക്കറിയുന്ന എൻ്റെ അറിവ് വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഒരുപാട് ആൾക്കാർ വിഷമിക്കുന്നുണ്ടെന്ന് അറിയാം. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങളുടെ കുറച്ച് വിഷമങ്ങൾ മാറും എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എൻ്റെ പിന്നെ എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും എൻ്റെ വീഡിയോസ് കാണുമ്പോൾ എനിക്ക് സബ്സ്ക്രൈബ് തീർച്ചയായിട്ടും മറക്കാതെ ചെയ്യണം. നിങ്ങൾക്കറിയോ പിന്നെ ഇതിൽ 1000 സബ്സ്ക്രൈബ് വേണം. പിന്നെ നിങ്ങൾക്കറിയോ ഒരു പെൺകുട്ടി പിന്നെ ഇതിൽ ജീവിത പ്രശ്നമാണ് അവൾ പിന്നെ യൂട്യൂബിൽ വന്നിരിക്കുന്നത്. പിന്നെ എന്തെങ്കിലും വരുമാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവൾ ഇങ്ങനെ സബ്സ്ക്രൈബിനെ കുറിച്ച് ഇങ്ങനെ പറയണം. ആരും വീഡിയോസ് എല്ലാവരും വീഡിയോസ് നോക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ എനിക്ക് 1000 സബ്സ്ക്രൈബ് എനിക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ചെയ്യുമായിരുന്നു. പക്ഷേ എനിക്ക് ഒരു സബ്സ്ക്രൈബിലേ ചെയ്യാൻ സാധിക്കും, അതുകൊണ്ട് ഞാൻ ചെയ്തു. അതുപോലെ തന്നെ അങ്ങനെയുള്ള എല്ലാവരതും എൻ്റെതും വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, പ്ലീസ്. ഓക്കെ, നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 2 ജോലിക്ക് പോകാൻ കഴിയില്ല. 1, ജോലി ഇല്ലാത്തവരുണ്ട് ഇതിൽ യൂട്യൂബർ. പിന്നെ 2, ജോലി ചെയ്യുന്ന കിട്ടുന്ന ശമ്പളം പോരാത്തവരുണ്ട്. അപ്പോൾ അവരെല്ലാം ഒന്ന് സഹകരിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ടിക്ടോക്കിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ വിഷമങ്ങൾ ഒന്ന് പങ്കെടുക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓക്കെ, ടിക്ടോക്ക് ഇപ്പോൾ ഇന്ത്യയിൽ ബെൻഡ് ചെയ്തത് വളരെ നല്ലതാണെന്ന് തോന്നുന്നു. കാരണം ബ്രേക്കും ബെല്ലും ഇല്ലാതെ അതിലൊക്കെ കടന്നിട്ടാണ് ടിക്ടോക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബെല്ലും ബ്രേക്കും ഇല്ലാത്ത സൈക്കിൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം എന്തായാലും ഒരു പ്രാവശ്യം എന്തായാലും കുഴിയിൽ വീഴും. അപ്പോൾ കുഴിയിൽ വീഴുന്നതിന് മുമ്പ് ഒരു സ്റ്റോപ്പ് ആവശ്യമാണ്. അപ്പോൾ ആ സ്റ്റോപ്പാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ സ്റ്റോപ്പ് നമ്മൾ നല്ലതിനാന്ന് വേണ്ടി മനസ്സിലാക്കിയിട്ട് ആരെയും വെറുക്കാതെ നമ്മൾ വിഷമിക്കാതെ കഴിയുക. പിന്നെ ഇൻഷാല്ലാ ടിക്ടോക്ക് വീണ്ടും ചിലപ്പോൾ തിരിച്ചു വരും, തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. ഒന്നതിന് നമുക്ക് പഴയതുപോലെ സന്തോഷിക്കാം. പിന്നെ ഒരുപാട് ആൾ എൻ്റെ ലൈക്ക് നഷ്ടപ്പെട്ടു, എനിക്ക് ഒരുപാട് ലൈക്ക്, എൻ്റെ ഒരുപാട് ഫോളോവേഴ്സ്, ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളെ വീഡിയോസ് ഞാൻ കാണാനിടയായി. അതൊന്നും ഓർത്ത് ആരും അങ്ങനെ വിഷമിക്കേണ്ട, അതിലൊന്നും ഒരു കാര്യവുമില്ല. പിന്നെ നമ്മളിപ്പോൾ ഇവിടെ വന്ന് ജീവിക്കാൻ വേണ്ടി കുറച്ച് കാലമേ ഉള്ളൂ. നമുക്ക് ഇത് കഴിഞ്ഞാൽ ഒരു ജീവിതം വേറെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ഉള്ള ജീവിതം കുറച്ച് നന്മകൾ ചെയ്യുക, അവിടെ ഒരു മിസാനുണ്ട്. അപ്പോൾ ഈ നന്മകൾ ചെയ്യുമ്പോൾ ആ നന്മകൾ പിന്നെ ചെയ്ത് കൂട്ടി വെച്ചത് ഒരു ദിവസം ഇതുപോലെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് കിട്ടിയ ഇവിടെയുള്ളവരെ ലയിക്കും, അള്ളാഹുവിൻ്റെ ലയിക്കും, അതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അത് ഓർത്ത് നമ്മൾ വിഷമിക്കാം. കാരണം അത് നമുക്ക് നാളെ ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ അതില്ലെങ്കിൽ നമ്മളെ കാര്യം വളരെ കട്ടപ്പോകും, അതിന് നമുക്ക് ദിവസങ്ങളില്ല. അപ്പോൾ അതെല്ലാം കൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓർത്തിട്ട് വിഷമിക്കുക, ഇതൊക്കെ അങ്ങ് ഒഴിവാക്കുക. ഇതൊരു നല്ലതിനായിരിക്കും എന്ന് വിചാരിച്ചിട്ട് പിന്നെ ആരെയും വെറുക്കാതെ വിഷമിക്കാതെ എല്ലാവരും കഴിഞ്ഞു കൂടുക. എനിക്ക് ആരും ഇങ്ങനെ വിഷമിക്കുന്നത് ശരിയാവില്ല. എനിക്കറിയാം ഒരുപാട് ആൾ വിഷമിക്കുന്നുണ്ട്, കാരണം എനിക്കറിയുന്നതാണ്. കാരണം ഒരുപാട് ആൾക്കാർ സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുള്ളവർ ഒരുപാട് ആളുണ്ട്. ഗൾഫിലെല്ലാം വന്ന് പെട്ടവരുണ്ട്, മനസ്സിൽ അടക്കി വെച്ച് ഒതുക്കി വെച്ച് നാട്ടിൽ നിന്ന് തന്നെ ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്ന് അവർക്ക് പോകാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം ഒരു സംവിധായകൻ്റെ പിന്നാലെ പോകുമ്പോൾ അവരെ നിലനിൽപ്പിന് ബാധിക്കും. പിന്നെ കയ്യെത്താ ദൂരത്തായിരിക്കും, പരിചയമില്ലാത്തവരുണ്ടാവും. ചിലവർക്ക് തന്നെ സംവിധാനമൊക്കെ പരിചയമുള്ളവരുണ്ടാവും. പിന്നെ നമ്മളിപ്പോൾ കണ്ണൂരാണെങ്കിൽ എറണാകുളത്ത് പോയി ചിലപ്പോൾ പോയ ദിവസം തന്നെ കാണണമെന്നില്ല, പിറ്റേ ദിവസം ആയിരിക്കും കാണാം. അപ്പോൾ അങ്ങനെയല്ല കഴിഞ്ഞു കൂടുമ്പോൾ ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജോലി നഷ്ടപ്പെടുമോ? ഉമ്മ, പെങ്ങൾ, ഭാര്യ, മക്കൾ അവരൊക്കെ പിന്നെ കാര്യങ്ങൾ കട്ടപ്പോകയാകും എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരുപാട് ആൾ മനസ്സിൽ അടക്കി വെച്ച് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ടിക്ടോക്കിൻ്റെ വരം. ടിക്ടോക്ക് വന്നപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പിയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തെല്ലാം ഉദ്ദേശിക്കുന്നു, അവരിങ്ങനെ ഓരോന്ന് ആഗ്രഹിക്കുന്നു. സിനിമയിൽ ഇങ്ങനെ അടിസ്റ്റൻറ്റ് അല്ലെങ്കിൽ പാട്ട് അല്ലെങ്കിൽ ഡയലോഗ് അങ്ങനെ അതൊക്കെ ഇങ്ങനെ സഫലമായിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ മട്ടത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് അവരെ അടക്കി വെച്ച കാര്യങ്ങളെല്ലാം പുറത്തിങ്ങനെ വന്ന് അവരെ കഴിവൊക്കെ ഇങ്ങനെ കാണിച്ച് ലൈക്കൊക്കെ വാങ്ങിച്ച് വളരെ സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ആപ്ഷനാണ്, ഒരു ഓപ്ഷനാണ്, പിന്നെ ഒരു ആപ്പാണ് ടിക്ടോക്ക്. അപ്പോൾ വളരെ ഒരു നല്ല കാര്യമാണ് അവർക്ക്. പിന്നെ അപ്പോൾ അങ്ങനെയുള്ളത് ഒന്ന് നഷ്ടപ്പെടുമ്പോൾ ഒരു പെട്ടെന്ന് പിന്നെ പിടിച്ചു പറിക്കുന്ന പോലെയാണ് അത് സംഭവം. അങ്ങനെ ഒന്ന് നഷ്ടപ്പെടുമ്പോൾ ഒരു വിഷമം ഉണ്ടാവും. അപ്പോൾ ആ വിഷമം എനിക്ക് പിന്നെ എനിക്കത് സഹിക്കില്ല. അപ്പോൾ ഞാൻ പിന്നെ എനിക്കറിയുന്ന അറിവ് വെച്ച് ഞാൻ പറയണം, നിങ്ങൾ ആരും വിഷമിക്കേണ്ട. ഞാൻ പറഞ്ഞില്ലേ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. ലൈക്കൊക്കെ നഷ്ടപ്പെടും. അങ്ങനെ ലൈക്ക് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അറിയാമല്ല മരണപ്പെട്ട് കഴിഞ്ഞാൽ മിസാൻ
പിന്നെ തൂങ്ങുന്ന കുറച്ച് നന്മകൾ ചെയ്യാൻ നമുക്ക് ഒരുപാടുണ്ട്. അപ്പം അങ്ങനെയുള്ള നന്മകളൊക്കെ നമ്മൾ ചെയ്തു വെച്ച് നഷ്ടപ്പെട്ടാൽ മാത്രം വിഷമിക്കുക. പിന്നെ ടിക്ടോക്കൊക്കെ ചെയ്യാൻ വേണ്ടി എന്തുമാത്രം വിഷമങ്ങളുണ്ട്, സെലക്ട് ചെയ്ത് പിന്നെ ടിക്ടോക്ക് ചെയ്ത് പിന്നെ എഡിറ്റ് ചെയ്ത് പിന്നെ പോസ്റ്റ്. ഇതിന് ഇങ്ങനെയുള്ള ഈ നന്മകൾക്ക് അങ്ങനെയുള്ള ഒന്നുമില്ല, ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ചെയ്തു വെച്ച് മുമ്പോട്ട് പോവുക. നമ്മളിവിടെ താൽക്കാലികമാണ്, ഇനി അങ്ങോട്ട് മരണമുണ്ട്, മരണപ്പെട്ടതിന് നമുക്ക് ഒരുപാട് ജീവിതമുണ്ട്. ഇവിടെയുള്ള ഒരുപാട് ആൾക്കാരെ ലയിക്ക് വേണം, പടച്ചോൻ്റെ ലയിക്ക് വേണം, ഒരുപാട് നന്മകൾ ചെയ്തു വിടണം, അതിനുള്ള സമയമൊന്നുമില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോവുക. ഇതിനെക്കുറിച്ചൊന്നും ഓർത്ത് അങ്ങനെ വിഷമിക്കേണ്ട. ഇപ്പോൾ ഒരു സ്റ്റോപ്പായത് ഞാൻ പറഞ്ഞല്ലേ, ബ്രേക്ക് ബെല്ലില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ കുഴിയിൽ പോകുന്നതിന് മുമ്പ്, കുഴിയിൽ ചാടുന്നതിന് മുമ്പ് ഒരു സ്റ്റോപ്പ്, ആ സ്റ്റോപ്പാണെന്ന് കരുതി ആരെയും വെറുക്കാതെ വിഷമിക്കാതെ സന്തോഷമായിട്ട് പഴയതുപോലെ കഴിഞ്ഞുകൂടെ. ഇനിയും ചിലപ്പോൾ ടിക്ടോക്ക് വരില്ലെങ്കിൽ മറ്റൊന്ന് വരും, ഒരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ടിക്ടോക്ക് നിരോധിച്ചതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ എന്തെല്ലാം പ്രോബ്ലംസ് ഉള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്, അതൊക്കെ എന്തുകൊണ്ട് ചെയ്യുന്നില്ല. അത് ശരിയാണ്, ഇപ്പം തന്നെ ഹർത്താൽ, ഇപ്പോൾ ഹർത്താൽ എന്തുകൊണ്ട് ഹർത്താലൊക്കെ അന്നന്ന് കഴിഞ്ഞുകൂടുന്നവർക്ക് എത്ര വിഷമങ്ങളുണ്ട്, എത്ര വിഷമങ്ങളുണ്ട്. സ്കൂൾ പഠിക്കുന്ന പിള്ളേർക്ക് അത് വീണ്ടും അത് പിന്നെ പഠിച്ചെടുക്കാനും എഴുതിയെടുക്കാൻ എത്ര വിഷമങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാർ വിഷമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫേസ്ബുക്ക്, യൂട്യൂബൊക്കെ കാണാൻ പറ്റാത്ത പിള്ളേരൊക്കെ, പിന്നെ പ്രായപൂർത്തിയാത്ത പിള്ളേരൊക്കെ കാണുന്നില്ലേ എന്തെല്ലാം ചീത്തകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ കൂടി എത്ര ആത്മഹത്യ ചെയ്യുന്നുണ്ട് കാമുകന്മാരും കാമുകിമാരും, പ്രേമം മൂത്തിട്ട് എത്ര പേരെ പൈസ തട്ടിപ്പാക്കുന്നുണ്ട്. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. അതുപോലെ തന്നെ വെള്ളം അടിക്കുന്ന കമ്പനി എന്തുകൊണ്ട്, വെള്ള ബ്രാൻഡിക്കട എന്ത് ബ്രാൻഡി കമ്പനി എന്തുകൊണ്ട് നിർത്താത്തത്, സിഗരറ്റ് കമ്പനി എന്തുകൊണ്ട് നിർത്താത്തത്, സിഗരറ്റ് ക്യാൻസർ വരുന്നില്ലേ ബ്രാൻഡിക്കട. പിന്നെ എത്രയോ ആൾക്കാർ നശിക്കുന്നുണ്ട്, എത്ര ഭർത്താക്കന്മാർ ഭാര്യമാരെ കൊല്ലുന്നുണ്ട് വെള്ളം അടിച്ചിട്ട്. അപ്പോൾ അങ്ങനെയുള്ള എന്തെല്ലാം ഏതെല്ലാം കാര്യങ്ങളുണ്ട്, അതൊന്നും എന്തുകൊണ്ട് ഇതുവരെ ചെയ്യുന്നില്ല. പിന്നെ ഈ നമ്മളെ സന്തോഷമായിട്ട് കഴിഞ്ഞു കൂടുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇത് ചെയ്തത് ശരിയല്ല എന്ന് ചോദിക്കുന്നതിൽ ശരിയുണ്ട്, ശരിയല്ല എന്ന് പറയുന്നില്ല. പക്ഷേ അത് പോയിക്കൊണ്ടിരിക്കുന്നത് ബ്രേക്കും ബെല്ലില്ലാത്ത രീതിയിലാണ്, അതിര് കടന്നിട്ടാണ്. അപ്പോൾ ആ സമയത്ത് ഒരു സ്റ്റോപ്പ് ആവശ്യമാണ്, ആ സ്റ്റോപ്പാണ് ഇപ്പോൾ അവർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആരെയും വെറുക്കണ്ട, അതുപോലെ തന്നെ നമ്മൾ വിഷമിക്കേണ്ട. അഥവാ നമ്മൾ ഈ ലൈക്കിനെല്ലാം ഓർത്ത് വിഷമിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ലൈക്കൊക്കെ നഷ്ടപ്പെട്ടു, നാളെ മരിക്കുമല്ലോ, ഇനി ഒരു ദിവസമേ ബാക്കിയുള്ളൂ, ഈ പിന്നെ വാങ്ങിച്ചു കൂട്ടിയ ലൈക്കൊക്കെ ഇനിയിപ്പോൾ എനിക്ക് എങ്ങനെ കിട്ടും, അങ്ങനെയൊക്കെ ഓർത്തിട്ട് വിഷമിക്കാം. അല്ലാതെ ടിക്ടോക്കിൻ്റെ ലൈക്കിനെ കുറിച്ച് ഓർത്തൊന്നും വിഷമിക്കേണ്ട, അതങ്ങ് കളഞ്ഞേക്കാം. ഒരു സന്തോഷം ഒരു ദുഃഖം ഉണ്ടാവും. അപ്പോൾ ഇത്ര നാൾ നമുക്ക് സന്തോഷിക്കാൻ വേണ്ടി ദൈവം നമ്മളെ അനുഗ്രഹിച്ചു, പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ദുഃഖിക്കാം, അങ്ങനെയൊക്കെ പോവാം കേട്ടോ. അല്ലാതെ ഇതിനെക്കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. പിന്നെ എന്താ പറയുക, സിനിമയിലൊക്കെ അഭിനയിക്കാൻ ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാർക്ക് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, മനസ്സിലടക്കി ഒതുക്കി വെച്ചിരിക്കുന്ന അടക്കി ഒതുക്കി വെക്കുന്ന വെച്ചവർക്ക് ഒരു ഓപ്ഷനായിരുന്നു. പിന്നെ അവർ ഇങ്ങനെ ഓരോ മനസ്സിലുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ച് കൂട്ടിയിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന ഒരു നല്ലൊരു ഇതായിരുന്നു. പക്ഷേ പറഞ്ഞിട്ട് എന്താ കാര്യം, ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം, എൻ്റെ ഒരു ഇതിലുണ്ടായതാണ്. ഞാനിപ്പോൾ എവിടെ പോയി കഴിഞ്ഞാലും കൂട്ടുകാരന്മാരെ കൂടെ പോകുമ്പോൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാലും ഞാൻ പറയും, ഇവിടെ ഒരു ഫോട്ടോ എടുക്കും, ഒരു ഫോട്ടോ എടുക്കും എന്ന് പറയും. എനിക്ക് സ്വന്തമായിട്ട് എടുക്കാൻ പറ്റാത്ത ഫോട്ടോ ഒന്നെടുക്കുമെന്ന് പറയും. അപ്പോൾ അവർ പറയും, നീ അനങ്ങാട്ടുണ്ട്, അപ്പോൾ നിനക്ക് വെറും ഫോട്ടോ. അപ്പോൾ കൂട്ടത്തിലുള്ള ഒരു പെൺകുട്ടി പറഞ്ഞ്, പിന്നെ എനിക്കിവിടെ ഗേൾ ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ ഒരു പെൺകുട്ടി പറഞ്ഞ്, പിന്നെ എന്തിനാണ് മറ്റുള്ളവരുടെ സന്തോഷം കളയുന്നത്, നീ ഒരു ഫോട്ടോസ് എടുത്തു കൊടുക്കും. കുഴപ്പമെന്ന് വെച്ചാൽ അവൾ ഫോട്ടോ എനിക്ക് എടുത്തു തന്നു. ഞാൻ അടുത്ത പറയുകയാണ്, എനിക്ക് നിന്നെ കെട്ടിപ്പിടിച്ചിട്ടുള്ള ഒരു ഫോട്ടോ ആണ്. അപ്പോൾ എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടായിരുന്നു അവൾ ചെയ്തത്. അപ്പോൾ ഇതിപ്പോൾ കെട്ടിപ്പിടിച്ചിട്ടുള്ള ഫോട്ടോ എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അവൾക്ക് ചെയ്യാൻ സാധിക്കും ഇല്ല. അപ്പോൾ അതാണ് ഏത് ഞാൻ ഈ പറഞ്ഞു വന്നത്. ഇപ്പോൾ ഒരുപാട് ആളെ സന്തോഷം കടത്തിയിരിക്കുകയാണ് ഈ ബാൻഡ്. പക്ഷേ എന്നും ചൊല്ലി ഇപ്പോൾ വേറെ ഒരുപാട് ആൾക്കാർ നശിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിര് കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് അതിനെല്ലാം വേണ്ടിയിട്ട് ഇപ്പോൾ ഇവരെ ഈ കുറച്ച് ആൾക്കാരെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ടിക്ടോക്ക് നമുക്കിപ്പോൾ ഓപ്പൺ ആക്കി കൊടുക്കാൻ വേണ്ടി പറ്റും ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ട്, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നല്ല തന്നെയാണ്, പക്ഷേ എന്നാലും ഇതുപോലത്തെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് മോശമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ നമ്മളെ ഇന്ത്യയിലുണ്ട്, അതൊക്കെ നമ്മൾ നിർത്തണം. അത് അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഈ ആൾക്കാർ ചെയ്യണം എന്നാണ് പിന്നെ എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ എന്താ പറയുക,
സബ്സ്ക്രൈബിൻ്റെ കാര്യം മറക്കരുത്. ഞാനിത് വെറും ഒരു സബ്സ്ക്രൈബിന് വേണ്ടി മാത്രമല്ല ഞാൻ ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്തത്. ഞാൻ പറഞ്ഞല്ലേ, പിന്നെ നിങ്ങളൊക്കെ വിഷമിക്കുന്ന എനിക്ക് അങ്ങനെ അതാവും. അപ്പോൾ അതിനു വേണ്ടി എനിക്കറിയുന്ന എനിക്ക് ഞാൻ മനസ്സിലാക്കി കുറച്ച് അറിവ് നിങ്ങളെ പറഞ്ഞ് നിങ്ങളെ വിഷമം മാറ്റാൻ വേണ്ടിയാണ് ഈ വീഡിയോസ് കണ്ടത് കൊണ്ട് നിങ്ങളെല്ലാവരും കുറച്ച് വിഷമമെങ്കിലും മാറി എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ എല്ലാവരും വിഷമവും മാറും ഇൻഷാല്ലാ. നിങ്ങൾക്ക് ടിക്ടോക്കാണ് ആവശ്യമാണെങ്കിൽ ടിക്ടോക്ക് വരും. ഇനിയും നമുക്കതുപോലെ പിന്നെ അതിൽ ജോളിയായിട്ട് പോവാം, സന്തോഷമായിട്ട് പോവാം, നമ്മളെ കഴിവ് തെളിയിക്കാം, ലൈക്ക് വാങ്ങിക്കാം. ഓക്കെ, പക്ഷേ അതിലും വലിയ കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നല്ല നല്ല കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അള്ളാഹുവിൽ നിന്നും പിന്നെ ജനങ്ങളിൽ നിന്നുമുള്ള ലൈക്കൊക്കെ വാങ്ങിച്ച് വാരി കൂട്ടിയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നാളെ മരണപ്പെട്ടതിനാൽ ഉപകാരപ്പെടും. അതുകൊണ്ട് ഇതൊക്കെ പിന്നെ കഴിഞ്ഞ് ഇനിയില്ല, ഇത്രയേ ഉള്ളൂ വിധിച്ചിട്ടുള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ട് പോവാം. പിന്നെ വേറെ വിശേഷിച്ച ഒന്നുമില്ല. ഇൻഷാല്ലാ ഇനി എന്തെങ്കിലും നിങ്ങളെ വിഷമിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഇതുപോലെ വീഡിയോസിൽ ആ സമയത്ത് എനിക്കറിയുന്ന എനിക്ക് മനസ്സിലാക്കി തരാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ വരും. എൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് 1000 സബ്സ്ക്രൈബിൻ്റെ ആവശ്യമുണ്ട്. എനിക്കെന്നല്ല, യൂട്യൂബേഴ്സ് പുതിയ പുതിയ എല്ലാവർക്കും ഇത് ആവശ്യമാണ്. അപ്പോൾ എല്ലാവരുടെ വീഡിയോസ് നിങ്ങൾ 1 മിനിറ്റ് കണ്ടു കഴിഞ്ഞാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. കാരണം അവർ ചിലപ്പോൾ ജോലി ഇല്ലാത്തവരുണ്ടാവും, അല്ലെങ്കിൽ ജോലിയുള്ളവർ തന്നെ ശമ്പളം തികയാത്തവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരിലാണ് ഇതിൽ ഇങ്ങനെ വരുന്നത്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും കിട്ടിക്കോട്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ വീഡിയോസ് കണ്ടാൽ മാത്രം പോരാ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എല്ലാവരും അതുപോലെ തന്നെ നിങ്ങൾക്കും പറ്റുമെങ്കിൽ നിങ്ങളും ഇതുപോലെ ഒരു യൂട്യൂബറായിട്ട് വരണം. ഞാനും നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യും. കാരണം ഒരുപാട് ആൾക്കാർ ജോലി ഇല്ലാത്തവരുണ്ട് നാട്ടിൽ, അവർക്കിത് നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പോൾ ഫേസ്ബുക്കിലും ഉണ്ട്, ഫേസ്ബുക്കിലും പിന്നെ ഇതുപോലെ ഉണ്ട്. അപ്പോൾ ഫേസ്ബുക്കിലും നിങ്ങളാവാം, പിന്നെ യൂട്യൂബിലും ആവാം. പിന്നെ അതുപോലെ തന്നെ പിന്നെ ശമ്പളം പോരാത്തവരുണ്ട്, കുടുംബം നോക്കാൻ തികയാത്തവർ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരും ഇതുപോലെ പിന്നെ സാധിക്കുമെങ്കിൽ കയ്യിൽ മൊബൈലുണ്ട്, നെറ്റുണ്ട്, തുടങ്ങാം. എല്ലാവർക്കും ഞാനും ചെയ്യും, എൻ്റെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാലും സബ്സ്ക്രൈബ് ചെയ്യാം. എന്നിട്ട് എല്ലാ യൂട്യൂബർക്കും യൂട്യൂബ് പറഞ്ഞ പോലെ 1000 സബ്സ്ക്രൈബ് ആക്കട്ടെ. അവർക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ, അത് നല്ലതേ വരൂ നിങ്ങൾക്ക്, നമുക്കും എല്ലാവർക്കും നല്ലത് വരും. പിന്നെ ഞാൻ ഇതിനൊന്നല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇനിയും നിങ്ങൾ ഇപ്പോൾ ഞാനിപ്പോൾ പ്രളയം വന്നപ്പോൾ ഒരുപാട് ആൾക്കാർ വിഷമിക്കുന്നു, ഞാൻ ഒരുപാട് ഞാൻ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ആരും വിഷമിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അതുപോലെ